ഗ്രന്ഥാലയത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് വായനാനുബന്ധ പ്രവർത്തനങ്ങൾ തന്നെയാണ്. പുസ്തകങ്ങൾ പരിപാലിക്കുക, അത് പരമാവധി വായനക്കാരിൽ എത്തിക്കുക, വായനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വനിതകളിലും കുട്ടികളിലും പ്രത്യേകമായി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുക. 40,000-ത്തോളം പുസ്തകങ്ങളാണ് നമ്മുടെ ഗ്രന്ഥാലയത്തിൽ ഉള്ളത്. വായനാമുറിയിൽ 92 പ്രസിദ്ധീകരണങ്ങൾ വായനക്കാരായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിമിതി എന്ന് പറയുന്നത് കോവിഡിന് ശേഷം വായനാമുറിയിലേക്ക് ആളുകൾ വരുന്നത് വളരെ കുറവാണ്. പക്ഷേ പുസ്തകം എടുക്കാൻ നല്ല നിലയിൽ ആളുകൾ വരികയും പുസ്തകം കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ വനിതാ മൊബൈൽ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളും നന്നായിട്ട് നടക്കുന്നുണ്ട്. 6 ദിവസം എല്ലാ വീടുകളിലും റൂട്ട് അനുസരിച്ചുള്ള വീടുകളിൽ മൊബൈൽ ലൈബ്രറിയിൽ ചെന്ന് പുസ്തക വിതരണം നടത്തുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ വനിതാവേദി നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ 2 ശനിയാഴ്ചയും വനിതാവേദി അംഗങ്ങൾ ഒത്തുചേരുകയും പുതിയ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്യുന്നുണ്ട്. വനിതാവേദി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കുടുംബ സദസ്സുകളിലെ വായനാനുഭവം പങ്കിടൽ. പിന്നീടാണത് വായനാ വീട് എന്നുള്ള നിലയിൽ ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ തന്നെ നടത്താൻ തുടങ്ങിയത്. ഞങ്ങളത് വായനാ വീട് എന്നുള്ള നിലയിൽ ഇപ്പോഴും നടത്തി വരുന്നത്. മാസത്തിൽ 1 തവണയെങ്കിലും ഒരു വീട്ടിൽ ഒരു പുസ്തകത്തെ സംബന്ധിച്ച ചർച്ച ആ വീടിന്റെ ചുറ്റുപാടുമുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി നടന്നു വരുന്നുണ്ട്. അതുപോലെ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ട് ടൈലറിംഗ്, LED ബൾബ് അസംബ്ലിംഗ്, അതുപോലെ ക്രാഫ്റ്റ് വർക്കിംഗ്, ഇത്തരം കാര്യങ്ങളിൽ പോളിടെക്നിക്കിന്റെ സഹായത്തോടുകൂടി, വനിതാ പോളിടെക്നിക്കിന്റെ സഹായത്തോടുകൂടി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. 1 മാസം 2 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന കോഴ്സുകൾ അവർക്ക് വേണ്ടിയിട്ട് നടത്തുന്നത്. അതുപോലെ 2004-ത്തൊട്ട് CED സഹകരിച്ചുകൊണ്ട് ഊർജ കിരണ്ട പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. ജില്ലയിലെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനുള്ള CED പുരസ്കാരം ഞങ്ങളുടെ ഗ്രന്ഥാലയത്തിന് ലഭിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ആ ഒരു പ്രവർത്തനം നടന്നു വരുന്നുണ്ട്. അതുപോലെ കർഷകരെ ആദരിക്കുന്ന ഒരു പരിപാടി, മികച്ച കർഷകരെ കണ്ടെത്തി കർഷകരെ ആദരിക്കുന്ന പരിപാടി എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ PSC പരിശീലനം, തൊഴിൽ അന്വേഷകരായിട്ടുള്ള ചെറുപ്പക്കാർ സംഘടിപ്പിച്ചുകൊണ്ട് PSC പരിശീലനം നടക്കുന്നുണ്ട്. അതോടൊപ്പം സ്ഥിരമായി അവിടെ വന്ന് ഇരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ വന്നിരുന്ന് പഠിക്കാനുള്ള, റെഫർ ചെയ്ത് പഠിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അതിലിപ്പോൾ 14 പേര് റെഗുലറായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും ആവശ്യമായിട്ടുള്ള വില കൂടിയ പുസ്തകങ്ങൾ, അവരുടെ അക്കാഡമിക് ആവശ്യത്തിനായിട്ടുള്ള വിലകൂടിയ പുസ്തകങ്ങൾ നമ്മുടെ ഗ്രന്ഥാലയത്തിൽ ലഭ്യമാണ്. അതും നല്ല നിലയിൽ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കിട്ടുന്നത് പോലെയുള്ള വലിയ റഫറൻസ് ഗ്രന്ഥങ്ങൾ ഇന്ത്യയിലും വിദേശത്തും ഉള്ള ആളുകൾ എഴുതിയിട്ടുള്ള നല്ല അക്കാഡമിക് ഗ്രന്ഥങ്ങൾ ലൈബ്രറിയിൽ പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വാരികകൾ, 1943 മുതലുള്ള മാതൃഭൂമി ആഴ്ച പതിപ്പ്, പിന്നീട് ഇങ്ങോട്ടുള്ള മറ്റ് വാരികകളും അവിടെ ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. പുതിയ കാലത്ത് ഡിജിറ്റൽ സംവിധാനത്തിൽ ഇത്തരം കാര്യങ്ങൾ അപ്രസക്തമെന്ന് നമുക്ക് തോന്നുമെങ്കിലും പുസ്തകങ്ങളെ അല്ലെങ്കിൽ വാരികകളെ അതിൻ്റെ തനത് രൂപത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് ഒരു മേന്മ തന്നെയാണ്. അപ്പോൾ നമ്മളൊക്കെ ജനിക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ഒക്കെ അനുഭവങ്ങൾ ആ വാരികകളിലൂടെ നേരിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു എന്നത് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്കൊരു നല്ല കാര്യം തന്നെയാണ്. അതുപോലെ ജനകീയാസൂത്രണം ആരംഭിച്ച വർഷം കണ്ണൂർ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളും തയ്യാറാക്കി വെച്ചിട്ടുള്ള ജനകീയാസൂത്രണ ഡോക്യുമെന്റ്, അതിൻ്റെ എല്ലാ പഞ്ചായത്തുകളുടെയും കോപ്പി ഞങ്ങളുടെ ഗ്രന്ഥാലയത്തിലുണ്ട്. അതിൻ്റെ ഒരു പ്രാധാന്യം ഞങ്ങൾ അറിഞ്ഞത് ഇപ്പോൾ പല പഞ്ചായത്തുകളിൽ നിന്നും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളുടെ ഗ്രന്ഥാലയത്തിൽ വന്നിട്ടാണ് അവരുടെ തന്നെ പഴയ കോപ്പികൾ എടുത്ത് പരിശോധിക്കുന്നത് എന്നത് ഞങ്ങളെ വളരെയധികം സന്തോഷവാന്മാരാക്കുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റൽ ബാങ്കിങ് സംവിധാനത്തിൽ നമ്മുടെ നാട്ടുകാരായ ആളുകൾക്ക്
പരിശീലനം നൽകുന്ന പരിപാടികൾ രണ്ട് പരിപാടികൾ ആ നിലയിൽ നടത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ ബാങ്കിങ് പ്രത്യേകിച്ചിട്ട് ആ മേഖലയിൽ വലിയ തോതിലുള്ള അപകട സാധ്യതകൾ ഉള്ളത് കൊണ്ട് ആളുകളെ ബോധവാന്മാർക്കുന്നതിനുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ബാലവേദിയാണ്. ബാലവേദി എല്ലാ ശനിയാഴ്ചയും ഒരു മണിക്കൂർ ബാലവേദി അംഗങ്ങൾ ഒത്തുചേരുകയും അവരുടേതായ പ്രവർത്തനങ്ങൾ വ്യത്യസ്ത മേഖലകളിൽ അവരുടേതായ യാത്രകൾ ഉണ്ടാവും, അവരുടേതായ ക്യാമ്പുകൾ. ഈ കഴിഞ്ഞ ശനിയാഴ്ച ചിത്രകലാ ക്യാമ്പാണ് നടന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ മെയ് മാസത്തിൽ രണ്ട് ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പ് അവർക്ക് വേണ്ടി ഒരുക്കും. അതുപോലെ യുവാക്കളുടെയിൽ ലഹരി ഉപയോഗത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തമായ നിലയിൽ നടത്തുന്നുണ്ട്. ഞങ്ങളത് വളരെ അഭിമാനപൂർവ്വം പറയുന്ന ഒരു കാര്യം കൂടിയാണ്. ഗ്രന്ഥാലയം വളരെ മുമ്പ് തന്നെ അതിൻ്റെ ഒരു വക്താവായി തീർന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതുപോലെ വയോജനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ, അവരുടെ ക്ഷേമത്തിനാവശ്യമായ പരിപാടികൾ എല്ലാ മാസവും നഗരസഭയുമായി ബന്ധപ്പെട്ട് അവരുടെ പരിശോധന, ഡോക്ടർമാരുടെ പരിശോധന, മരുന്ന് നൽകുന്ന സംവിധാനങ്ങൾ, അതുപോലെ ഇടയ്ക്കിടയ്ക്കുള്ള അവരുടെ ഒത്തുചേരൽ, പ്രത്യേകിച്ചിട്ട് ഈ ഏപ്രിൽ 13-ാം തീയതി, അതുപോലെ ചിങ്ങം 1, ഇങ്ങനെയുള്ള ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവരുടെ ഒത്തുചേരൽ സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ ഒക്ടോബറിൽ വയോജന ദിനമായി ആചരിക്കുന്ന സന്ദർഭത്തിലും അവരുടെ ഒത്തുചേരൽ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിനു പുറമെ ധാരാളം സാഹിത്യാനുബന്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സഞ്ജയന്റെ ഏക സ്മാരകം എന്നുള്ള നിലയിൽ, ആ നിലയിലുള്ള സാഹിത്യാനുബന്ധ പ്രവർത്തനങ്ങൾ, സെമിനാറുകൾ, ചർച്ചകൾ അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട എഴുത്തുകാർക്കൊക്കെ വരാനും സന്ദർശിക്കുവാനും അവിടെ സെമിനാറുകൾ അവതരിപ്പിക്കുവാനുള്ള സന്ദർഭങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നാടക പ്രവർത്തനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നാടക പയ്യന്നൂരിൻ്റെ ഒരു നാടക കേന്ദ്രം എന്നുള്ള നിലയിൽ അന്നൂര് നാടകത്തിൽ അഭിനയിക്കാത്തവരായി ആരും ഉണ്ടാവില്ല എന്ന സി വി ബാലകൃഷ്ണന്റെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കും. ഞാനൊഴിച്ച് മറ്റാരും അന്നൂരിൽ നാടകത്തിൽ അഭിനയിക്കാത്തവരായി ഉണ്ടാവില്ല എന്ന അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന വളരെ അനർത്ഥമാക്കുന്ന നിലയിലാണ് നാടക പ്രവർത്തനങ്ങൾ. ഒട്ടേറെ നാടക അഭിനേതാക്കളും സംവിധായകരും ഇപ്പോൾ പലരും സിനിമയിലേക്ക് കയറുകയും ശ്രദ്ധേയമായ നിലയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു നാടക പ്രവർത്തകരുടെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് കഴിഞ്ഞ ഒക്ടോബർ മാസം നടന്നത്. ഇനി അവരുടെ ഒരു വലിയ സംഗമം മെയ് മാസം നടത്താനുള്ള ഒരു ഒരുക്കത്തിലാണ് ഞങ്ങൾ. ഈ നിലയിൽ ഗ്രന്ഥാലയത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ, ഒരു 5 മിനിറ്റ് സമയമുള്ള വീഡിയോ കൂടെ അതിൻ്റെ സൗകര്യം ലഭ്യമായാൽ അത് നടത്തുന്നതാണ്. 1600 അംഗങ്ങളുണ്ട്, ഫെഡറൽ മെമ്പർമാരും ലൈഫ് മെമ്പർമാരും അതുപോലെ ജനറൽ മെമ്പർമാരും. ഫെഡറൽ മെമ്പർമാർക്ക് ഞങ്ങൾ 2 പുസ്തകങ്ങൾ കൊണ്ടുപോകാൻ കൊടുക്കും. കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറിയാണ്. 2004 തൊട്ട് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയറിൽ ലൈബ്രറി പ്രവർത്തിക്കുകയാണ്. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി വിഭാഗങ്ങളിലായിട്ട് 24 ഉപവിഭാഗങ്ങളായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. പുസ്തകം വിതരണം ചെയ്യുന്നതും പുസ്തകം സെർച്ച് ചെയ്യുന്നതും പുസ്തകത്തിൻ്റെ ഡ്യൂ ലിസ്റ്റ് കണ്ടെത്തുന്നതും എല്ലാം സോഫ്റ്റ്വെയറിൽ തന്നെയാണ്. ഇഷ്യൂ രജിസ്റ്റർ മാത്രമാണ് ഞങ്ങൾ മാനുവലായിട്ട് സൂക്ഷിക്കുന്നത്, ബാക്കിയെല്ലാം സിസ്റ്റത്തിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മളത് കോഹ സോഫ്റ്റ്വെയറിലേക്ക് മാറിയിട്ടുണ്ട്. ഈ വർഷം, ഈ 2022-23 വർഷം കോഹ സോഫ്റ്റ്വെയറിലേക്ക് മാറിയിട്ടുണ്ട്. അതേസമയം നമ്മൾ പഴയ സോഫ്റ്റ്വെയർ അതുപോലെ തുടരുകയും ചെയ്യുന്നുണ്ട്. പഴയ സോഫ്റ്റ്വെയർ അതിൻ്റെ കപ്പാസിറ്റി അല്പം കുറവായതുകൊണ്ട്, VBA ചെയ്തൊരു സാധനമാണ്, 2004, അതുകൊണ്ട് തന്നെ അപ്ഡേഷൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ കോഹയിലേക്ക് മാറുകയും, കോഹ ഒരു ഓപ്പൺ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് അപ്ഡേഷൻ ഓട്ടോമാറ്റിക്കലി നടക്കും എന്നുള്ളത് കൊണ്ടും അത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പുസ്തകം എടുക്കാൻ വരുന്ന ആളുകൾക്കും ഇതിൻ്റെ ഒരു നോഡ് കൊടുത്തിട്ടുണ്ട്. അവർക്കും സ്വതന്ത്രമായി കമ്പ്യൂട്ടറിൽ പുസ്തകം തിരഞ്ഞെടുക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഓരോ റാക്കിലുള്ള പുസ്തകങ്ങൾ കണ്ടെത്താനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫോട്ടോസെറ്റ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുള്ള പുസ്തകങ്ങളുടെ കോപ്പിയോ അല്ലെങ്കിൽ ഈ പഴയ മെറ്റീരിയലുകളുടെ കോപ്പിയോ ഒക്കെ എടുക്കാനുള്ള സംവിധാനം അവർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇമെയിലിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകളിലോ ഉള്ള, ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്കുകളിലോ ഒക്കെ ഉള്ള സാധനങ്ങൾ പ്രിന്റ് എടുക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊക്കെ നാമമാത്രമായ ഒരു ചാർജ് 2 രൂപയൊക്കെ വാങ്ങിയിട്ടാണ് അത് ചെയ്യുന്നത്.